ഹായ് ഹലോ നമസ്കാരം കാവൽ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് കിച്ചു ടെലേഴ്സ് റീച്ചൽ ഡേവിഡ് നമ്മളോട് ജോയിൻ ചെയ്യാണ് ഹായ് ഹലോ നമസ്കാരം രണ്ടുപേർക്കും സ്വാഗതം അപ്പോൾ കാവൽ സിനിമ റിലീസ് ആകുമ്പോഴാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കിച്ചു ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കിച്ചുവിൻ്റെ ഏകദേശം സിനിമകളിലൊക്കെ ഉണ്ട് എവിടെ ഇവിടെയൊക്കെയായിട്ട് ഉണ്ട് അപ്പോൾ കാവലിലേക്ക് വന്നിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് സുരേഷ് ഗോപിച്ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് മൂവിയാണ് എവരും ശ്രദ്ധിക്കപ്പെടുന്ന മൂവിയാണ് ഒപ്പം നമ്മൾ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡ് അതിൻ്റെ മുമ്പിലൊരു ചോദ്യചിഹ്നമായിട്ടിരുന്നു ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുകയാണ് പറയൂ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് സിനിമയിലേക്ക് നിതിൻ ഓൾമോസ്റ്റ് നിതിനാണ് ഫസ്റ്റ് വിളിക്കുന്നത് അന്ന് കാവലായിരുന്നില്ല വേറൊരു പടത്തിൻ്റെ പേര് നമുക്ക് അറിയില്ല അപ്പൊ ആ ഒരു പടം ബന്ധപ്പെട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കാവലായിട്ട് മാറിയത് എന്താണ് ക്യാരക്ടർ ക്യാരക്ടർ ഒരു എസ് ഐയുടെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പോലീസ് വേഷമാണ് അപ്പൊ തീർച്ചയായിട്ടും അറിയാം മുമ്പിലേക്ക് നാട് സുരേഷ് പോലീസ് വേഷത്തിന്റെ എന്താ ഡിറ്റ പുള്ളിയാണ് തീർച്ചയായിട്ടും അപ്പൊ ആളുടെ മുമ്പില് ഇന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് പിന്നെ കൊറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തന്നോട്ടോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യാം പ്രത്യേകിച്ച് വേറെ ഏത് ക്യാരക്ടറിനെ കാട്ടി പോലീസ് വേഷം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ആ യൂണിഫോമിലേക്ക് കയറുമ്പോൾ കുറച്ച് പിടുത്തം വേണം അപ്പൊ അതിന്റെ മീറ്ററൊക്കെ എനിക്ക് കുറെ പറഞ്ഞു തന്നെ പുള്ളി രസമായിരുന്നു വർക്ക് ചെയ്ത സന്തോഷം അടിപൊളി റീച്ചൽ എങ്ങനെയായിരുന്നു കാവലിലേക്കുള്ള എൻട്രി എനിക്ക് കോൾ വരുന്നത് കൺട്രോളിൽ സഞ്ജയേട്ടനാണ് വിളിച്ചത് അങ്ങനെ സർ സഞ്ജയേട്ടൻ പറഞ്ഞു നിതിൻ സാറിനെ കാണാൻ കൊച്ചി വരാൻ അങ്ങനെ കൊച്ചി വന്ന് ആ കഥ കേട്ടപ്പോൾ ഐ സെഡ് യെസ് ഫോർ ഷുവർ ഞാൻ ചെയ്യാമെന്ന് അപ്പോഴാണ് അറിയുന്നത് സുരേഷ് സാറാണ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഈ പടം കിട്ടുന്നത് എനിക്ക് അത് വേറെ എനിക്ക് അറിഞ്ഞില്ല സുരേഷ് സാർ പറഞ്ഞിട്ടാണ് എനിക്ക് ഈ റോള് കിട്ടിയത് സോ അങ്ങനെയാണ് കാവലത്തെ എത്രാമത്തെ മൂവിയാണ് ഇത് മലയാളത്തെ രണ്ടാമത്തെ അതും വലിയൊരു ബജറ്റ് മൂവി അപ്പം നിതിൻ രണ്ടാമത്തെ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് അപ്പോ ഈ കഥാപാത്രത്തെ കുറിച്ച് എങ്ങനെയായിരുന്നു ഈ ഒരു ക്യാരക്ടർ സോ ക്യാരക്ടറിൻ്റെ പേര് റേച്ചലാണ് റേച്ചൽ ഒരു ഹൈ റേഞ്ചില് നാട്ടുംപുറത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് അതൊക്കെ പഠിച്ചിട്ടാ വന്നല്ലേ ആ വേർഡ്സ് ഒക്കെ പറയാൻ സോ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ കട്ടപ്പനയിൽ പോയി താമസിച്ചിരുന്നു ഒരു വീക്ക് പഠിക്കാൻ വേണ്ടിട്ട് അവിടെ ആക്ച്വലി ക്യാരക്ടർ ഒരു ടൈലറും ആണ് സോ ബാംഗ്ലൂരിൽ ഞാൻ എന്റെ ടൈലറിന് പോയി ടൈലറിംഗ് കുറച്ച് പഠിച്ച് അത് സിനിമയിൽ കുറച്ച് സീൻസിലൊക്കെ ചെയ്തിട്ടുണ്ട് ടൈലറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹോം വർക്ക് ഒക്കെ ചെയ്തിരുന്നു സാർ പറഞ്ഞു തന്നിരുന്നു ഇങ്ങനത്തെ ലുക്സ് ആണ് ത്രെഡിങ് ചെയ്യാൻ പാടില്ല വാക്സിങ് ചെയ്യാൻ പാടില്ല വണ്ണം വെക്കണം മുടി സ്ട്രേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഫിസിക്കലി ആയിട്ട് കുറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ആൻഡ് ദാറ്റ് ഹെൽപ്ഡ് വിത്ത് മീ ഇമോഷണലി ആ ക്യാരക്ടറിനെ യു നോ ടു ബ്രിങ് ഔട്ട് ഓൾ ദാറ്റ് ഇമോഷൻ ഇറ്റ് ഹെൽപ്ഡ് നിങ്ങൾ കോമ്പിനേഷൻ സീൻ ഉണ്ടോ അല്ലേ ആദ്യത്തെ സിനിമ മുതൽ തുടങ്ങി ഇടിയാണ് ഇടി കൊള്ളുക കൊടുക്ക കൊള്ളുക കൊടുക്ക എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ ഒന്ന് രണ്ടു പടത്തിൽ ഇടിയില്ലോ ഏകദേശം ഒരു 75% പടങ്ങളില് ഈ പടത്തിൽ അങ്ങനെ ഇടിയില്ല ഓൾമോസ്റ്റ് ചെറിയ സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ കാരണം ഒരു പോലീസ് ഓഫീസറിന് ഒരിക്കലും സൊസൈറ്റിയിൽ അത്ര ഇടിയുണ്ടാക്കാൻ പറ്റില്ല അത് വെച്ചിട്ടാണ് അപ്പോ സുരേഷ് ചേട്ടനായിട്ടുള്ള സീൻസ് വരികയാണെങ്കിൽ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് സിനിമയിൽ വന്ന് ഇത്രയും വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് അപ്പൊ അത് എത്രമാത്രം ഹെൽപ്ഫുൾ ആയി ഇപ്പൊ ടിപ്സ് കൊടുത്ത പോലെ കിച്ചുവിന് അതുപോലെ ആദ്യത്തെ ടിപ്പ് ഇതായിരുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പാടില്ല മലയാളത്തിൽ മാത്രം മലയാളത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ പിന്നെ ചിലപ്പോ തെറ്റ് ചെയ്താൽ തന്നെ സാർ പറയും കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്താൽ പിന്നെ ചെയ്താൽ മതി സോ അങ്ങനത്തെ ഫ്രീഡം ഒക്കെ സാർ തന്നിരുന്നു ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാറിന് കുറച്ചും കൂടി സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഐ തിങ്ക് it was much easier to work with sir എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലൊക്കെ നിങ്ങളൊക്കെ ഒരുമിച്ചുള്ള ഒരു ഈ പറയുന്നല്ല ഫൺ ലൊക്കേഷൻസ് അങ്ങനെ ഈ കോമ്പിനേഷൻ ഒരു സീൻ ഉള്ളൂ ഓൾമോസ്റ്റ് ഉണ്ട് അല്ലെ സെറ്റിൽ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് നമ്മൾ ഒന്ന് പോകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ സുരേഷ് ഏട്ടൻ ഭയങ്കര കമ്പനിയാണ് ഇപ്പൊ രണ്ടു മൂന്നെണ്ണം തെറ്റിയാലും പുള്ളി കുഴപ്പം കാണിക്കില്ല നമുക്ക് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു ആദ്യം
രണ്ടു മൂന്നവണയൊക്കെ ഡയലോഗ് തെറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും എന്തായിരിക്കും പുള്ളിയുടെ ചിന്ത, പക്ഷെ ഒന്നുമില്ല, കൂളായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് ചെയ്യുക. എന്നാലും ബാക്കി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു പവർ ഇട്ടുള്ളൂ, നമ്മൾ തളർന്നു പോകും. അപ്പം ഇപ്പൊ രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞു നിതിൻ ആസ് എ ഡയറക്ടർ, അപ്പോൾ എങ്ങനെയാണ് ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വിത്ത് നിതിൻ? ഇറ്റ് വാസ് വെരി ഈസി സർ, അങ്ങനെ പേടിപ്പിക്കുന്ന ഡയറക്ടർ ഒന്നുമല്ല, വെരി സിമ്പിൾ, വെരി സോഫ്റ്റ് സ്പോക്കൻ. തെറ്റാണെങ്കിൽ സർ പറയും, പേഴ്സണലി വന്നിട്ടാണ് പറയുന്നത്, മൈക്കിൽ ഒന്നും അല്ല പറയുന്നത്. സോ ദാറ്റ് ഈസ് ആൻ ആക്ട് ഐ തിങ്ക് ദാറ്റ് ഗിവ്സ് യു സോ മച്ച് മോർ കോൺഫിഡൻസ്, ആ സെൽഫ് ലൈക്ക് യുനോ ആ കോൺഫിഡൻസ്. സർ വന്ന് പറയും ഇങ്ങനെ ചെയ്താൽ ചിലപ്പം യുനോ സീനിന് ഇറ്റ് ഹെൽപ്പ്. സോ അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അല്ലെങ്കിൽ ടുവേർഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫ്രീഡം ഇസ് ടു ദി ആക്ടർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. Very nice. It was nalla shot aanengil sir vannu parayum, it was a nice shot. Angane okay, ipo nerathe paranjallo malayalam mathra samsarikkan pattum, appo oru nedungan dialogue means veli dialogue okay adakke kittuvaanengil engeneyirunnu adu aadye thanne njan mee sir nu meet cheyidappol njan paranju script onnu thanna mathi, njan adu ella page numberum comma full stop ellam padichittu ellam bye hat mummy actually script malayalam mummyku malayalam vaikkan edan ariyam. സോ മമ്മി വായിച്ചിട്ട് ഞാൻ അത് മംഗ്ലീഷിൽ എഴുതിയിട്ട് പിന്നെ എഡിസ് ഒക്കെ വോയിസ് നോട്ട് അയക്കും. സോ അത് കേട്ടിട്ട് പഠിച്ചിട്ടാണ് ഞാൻ സെറ്റ് വരുന്നത്. അതിനുവേണ്ടി ക്ലാസ് ഒക്കെ എടുത്തിരുന്നു, എനിക്ക് ഒരു സ്കൈപ്പ് ടീച്ചർ ഉണ്ടായിരുന്നു, മലയാളം ടീച്ചർ. സോ ടീച്ചർ ഞാൻ ഒരു ലൊക്കേഷന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് ക്ലാസ് എടുത്തിട്ട് ടീച്ചറൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ പഠിച്ച്. ഇപ്പോഴില്ല, പക്ഷെ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് എത്രാമത്തെ മൂവിയാണ് ഏകദേശം? ഇതൊരു കണക്കുണ്ടോ അങ്ങനെ, അല്ലെങ്കിൽ കണക്ക് വലിയ ആയിട്ടില്ലെങ്കിൽ കൂടി അത്യാവശ്യം ഏകദേശം സിനിമകളിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 12-13 സിനിമകളിലാണ്. അപ്പൊ ഇപ്പൊ കൊറേ സിനിമകൾ ചെയ്തില്ലാണെങ്കിൽ കൂടി ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് ഇപ്പൊ തണ്ണീർമത്തനല്ലേ വന്നിട്ട് ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു പക്ഷേ ആ സ്പാർക്ക് ആ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി. അങ്ങനെ ഒരു ക്യാമിയോ റോളിലേക്ക് വിളിക്കുമ്പോൾ നമ്മളിപ്പോ ഓക്കെ നമ്മൾ പുതിയതായിട്ട് വരികയാണ് ഇൻഡസ്ട്രിയിലെ ഒരു നമ്മൾ മൂവിംഗ് ആണ്. അപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഈ രീതിയിൽ പ്ലേസ്ഡ് ആവും ജനങ്ങളുടെ മനസ്സിൽ. ആ പടത്തിന് എനിക്ക് ഒട്ടും ഉണ്ടായില്ല, എനിക്ക് എന്റെ കഥ അറിയില്ലല്ലോ. ഗിരീഷിന്റെ ഫ്രണ്ടാണ് ഡയറക്ടർ, ഗിരീഷ് വിളിച്ച് ഇന്ന പോലെ സംഭവമാണ് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ പിന്നെന്താ നമ്മൾ ചെയ്യാണ്ടിരിക്കും, നമ്മുടെ പണിയതല്ലേ. അങ്ങനെ പോയി ചെന്നപ്പോഴാണ് ബസ് ഡ്രൈവർ ബസ് ഓടിക്കണം അടുത്ത ടാസ്ക് ഓക്കെ ഓടിക്കാം ഇതെല്ലാം. പക്ഷെ ചെയ്തപ്പോ ഭയങ്കര രസമായിരുന്നു, കാരണം ചെറിയ ഒരു സംഭവം ഉള്ളൂങ്കിലും ഒരു കോമഡി പരിപാടിയാണ്. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ സുഹൃത്തുക്കളായാലും ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും രസം ഉണ്ടോ എന്ന് ഞാനൊന്നും കണ്ടപ്പോഴാണ് ആ എന്നിട്ട് ഇപ്പോൾ പടം കണ്ടത്. ഓക്കെ, ഒരു നല്ല തുടക്കം ആയിരുന്നില്ലേ? ഇപ്പൊ എനിക്ക് ഒരു ലക്കി എന്ന് തന്നെ പറയാൻ പറ്റും, കാരണം നല്ല പ്രണവിന്റെ കൂടെ ആയിരുന്നു, അതിനുശേഷം ഇപ്പൊ സെക്കൻഡ് മൂവി ആയിരുന്നു. അപ്പൊ ആ മൂവിയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? നിലവിൽ വേറെ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഈ മൂവിയിലേക്കുള്ള ഫസ്റ്റ് എൻട്രി എങ്ങനെയായിരുന്നു? കണ്ടിട്ട് ഫോട്ടോസ് അയച്ച് അത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ പേജ് നോക്കിട്ടാണ് ഞാൻ ഫോട്ടോസ് അയച്ചത്. സോ അങ്ങനെ ഞാൻ, പക്ഷെ ഞാൻ കൊച്ചി വന്നിട്ടാണ് ഓഡിഷൻസ് കൊടുത്തത്, ഇവിടെ വന്ന് ഓഡിഷൻ. പക്ഷെ അവർ കൊറേ സിറ്റീസിൽ ഓഡിഷൻസ് ഒക്കെ നടത്തിയിരുന്നു, ദുബായിലും പോലും ഓഡിഷൻസ് ഉണ്ടായിരുന്നു ഈ പടത്തിന് വേണ്ടിട്ട്. പക്ഷെ അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയത്. ഒരു സിനിമയിൽ അഭിനയിക്കണം, നായികയായിട്ട് അഭിനയിക്കണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ കൊച്ചിലെ മുതലുണ്ടായിരുന്നോ പഠിക്കുന്ന സമയത്ത്? പിന്നെ എങ്ങനെ? എനിക്കും അറിയത്തില്ല, ഐ ഡോണ്ട് ഈവൻ നോ ഹൗ. ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് വാസ് ഇൻ സ്പോർട്സ്, ഞാൻ പ്രൊഫഷണലി സ്പോർട്സ് ട്രെയിനിങ് ചെയ്തിരുന്നു, ഞാൻ ഐ വാസ് എ സ്റ്റേറ്റ് ലെവൽ അത്ലീറ്റ്. സോ അത് കഴിഞ്ഞിട്ട് 10th സ്റ്റാൻഡേർഡിലായിരുന്നു ഞാൻ ഏതൊരു ബ്യൂട്ടി പാജന് വേണ്ടിയിട്ട് ഞാൻ എൻറോൾ ചെയ്തു, അതിൽ ഐ വാസ് എ റണ്ണർ അപ്പ്. അങ്ങനെ മോഡലിംഗിന്റെ അസൈൻമെന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. സോ അങ്ങനെ മോഡലിംഗ് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ടി വി സീസും ആഡ്സും പ്രിന്റ് ഷൂട്ടൊക്കെ ചെയ്ത്. സോ
ദാറ്റ് വാസ് ലൈക്ക് എന്താ പറയുന്നത് ഇപ്പോൾ പോക്കറ്റ് മണിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ ചെയ്യുന്നത് പക്ഷേ ഡിഗ്രി ചെയ്ത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഐ ഡിഡ്ന്റ് നോ വാട്ട് നെക്സ്റ്റ് അപ്പോഴാണെന്ന് ഐ തോട്ട് യു നോ വൈ നോട്ട് യു നോ സെൻഡ് ഫോട്ടോസ് ദാറ്റ് യു നോ ട്രൈ ലൈക്ക് കുറെ ഫോട്ടോസ് ഒക്കെ അയച്ചിട്ടുണ്ട് പക്ഷേ കോൾ ബാക്ക് ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഐ ഡിഡ് ഗെറ്റ് അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തു ട്രൈ ചെയ്തു രണ്ട് സിനിമകൾ ആദ്യത്തെ ഹിറ്റ് ആണ് രണ്ടാമത്തെ ഇപ്പോൾ ഗംഭീരമാകാൻ പോകുന്നു അല്ലേ അടിപൊളി അതുപോലെ കിച്ചു ബ്രോ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വ്യത്യസ്തമായ പരീക്ഷണമാണെങ്കിൽ കൂടി അതിന്റെ അപ്പുറത്തേക്ക് അതിൽ അഭിനയിച്ചവർക്കെല്ലാം തന്നെ ഇപ്പോഴും നിരവധി ക്യാരക്ടേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഇല്ലേ ആ ടീമിന് മൊത്തത്തിൽ നിങ്ങൾ വീണ്ടും ആ ടീം ഒരു സിനിമ മീൻസ് ഡയറക്ടറല്ല സാറല്ല ബാക്കി എല്ലാ ടീം സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ അങ്ങനെ ഇപ്പൊ ഒരു സിനിമയിൽ വരുന്നു ഞാൻ കഥ എഴുതി പോണം അപ്പൊ ഈ കഥ എഴുതുക എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പിടിച്ചേരി ചോദിക്കുകയാണ് പണ്ട് മുതൽ ഉണ്ടോ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ കഥ എഴുതുന്നത് സിനിമയിൽ വന്നതിന് ശേഷം തോന്നിയത് ഈ കഥ ഇങ്ങനെ ഡെവലപ്പ് ഡെവലപ്പ് എങ്ങനെയാണോ ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ് എന്റെ ലൈഫിൽ സംഭവിച്ച ഒരു പരിപാടിയാണ് അപ്പൊ അതെന്തുകൊണ്ട് കഥ ആക്കി കൂടാന്നുള്ള ചിന്ത എനിക്ക് വന്നു എന്തോരം സ്ക്രിപ്റ്റും സിനിമയും കാണുന്നില്ലേ നമ്മള് ഇങ്ങനെ ഒരു ആലോചനയിൽ എഴുതി തുടങ്ങിയതാ അങ്ങനെ ലിജോ ചേന്റെ അടുത്ത് തന്നെ ചെന്ന് ഞാൻ പുള്ളിയെ കേൾപ്പിച്ചു പുള്ളി പറയുകയാണത് കൊള്ളാം ഇത് സിനിമയ്ക്ക് ഒരു വകുപ്പുണ്ട് അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് പുള്ളി ഇട്ട പേരാണ് അജിങ്ക ചാന്ദ്രൻ അല്ല അതിന്റെ ഒരു ടീസറും എല്ലാം ഗംഭീരമാണ് പാട്ട് പാട്ട് എല്ലാം കീറി നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു ആന സബ്ജക്ട് ആയിട്ട് വരുന്നു അല്ലെ നമ്മുടെ മെയിൻ പരിപാടിയുള്ള അല്ല മുഴുവൻ സ്ക്രിപ്റ്റ് എത്ര ദിവസം കൊണ്ട് എഴുതി തീർത്തു അല്ലെങ്കിൽ കുറെ നാൾ പിടിച്ചിട്ടാണോ അങ്ങനെയല്ല ഇത് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എനിക്കുണ്ട് ഓക്കെ ഇതുണ്ടായി പിന്നെ ഞാൻ ഇത് പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ഓക്കെ ആക്കിയിട്ട് ഒരു 10 ദിവസം കൊണ്ട് ഞാൻ ഫുൾ ഡയലോഗ് ഉൾപ്പെടെ എഴുതി ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിടി താരങ്ങൾ അത്യാവശ്യം എഴുതുന്നുണ്ട് ഇപ്പൊ ഗണപതി തന്നെ ജാനേമൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി ഒരു സഹരചിതമാണ് അപ്പൊ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പുതുതായിട്ട് എഴുതാൻ തയ്യാറാകുന്ന എഴുത്തുകാർക്ക് വേണ്ടിയിട്ട് ലൈക്ക് സിനിമയിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ ഇതിൽ നമ്മൾ എഴുതുന്ന കുറെ കാര്യങ്ങൾ ചിലപ്പോൾ റിജക്ട് ചെയ്യില്ലേ പിന്നെ അതായത് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ നിരുപാധികം തള്ളുക എന്ന് പറയും മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഈ സിനിമയിൽ കേൾപ്പിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ വേറെ ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലേ ഇത് സ്റ്റോറി എഴുതി എനിക്ക് വലിയ പരിചയമില്ല ഞാൻ വലിയ എഴുത്തുകാരനൊന്നുമല്ല അപ്പൊ വിനീത് വിഷയം എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തുണ്ടാകും അംഗമാലി തന്നെ ഉള്ളതാണ് വിനീത് അപ്പൊ ഞാൻ വിനീതിനെ ഹെൽപ്പിന് വിളിച്ചു എഴുതാനായിട്ട് എനിക്ക് എഴുതാൻ വലിയ പരിചയമില്ല അപ്പൊ വിനീത് വന്നു ഞാൻ പറഞ്ഞു കൊടുക്കും അവൻ എഴുതും ഞാൻ അവനും കൂടി ഇരുന്ന് എഴുതി പിന്നെ ടിനു പാപ്പച്ചനായിട്ട് സംസാരിച്ച് ഇതിലൊരു പ്രൊഡ്യൂസറായി ഇതൊക്കെ കൂടി വന്നപ്പോഴാണ് സിനിമയത് ഞാൻ തന്നെ എഴുതി സിനിമ ഞാൻ ഷൂട്ടിന് അന്ന് വരെ തിരുത്തി എഴുതിയിട്ടുണ്ട് ഡയലോഗ് സ്വന്തം ക്യാരക്ടറൈസേഷൻ എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് ചില കാര്യങ്ങൾ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റ് ആണ് അതെന്തായാലും നമ്മൾ എഴുതുമ്പോ അവസാനം പൊക്കി വെക്കും ആ ക്യാരക്ടർ രസം അതാണ് ചോദിച്ചത് നല്ല ക്യാരക്ടർ അല്ലേ വരാൻ അടിപൊളി ചോദിച്ചല്ലേ കഥയൊക്കെ എഴുതുന്ന ആളാണ് ഒന്ന് അടുത്തൊക്കെ ഇരുന്ന് വന്നിട്ട് മൂവിയൊക്കെ എഴുതുമ്പോ പാവം റേച്ചലിലേക്ക് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ചടയം നിർത്താവല്ലേ ഓക്കെ ഇതിലെ മ്യൂസിക് പാർട്ടിനെ കുറിച്ചിട്ട് കാവൽ സിനിമയുടെ രഞ്ജിൻ ഓക്കെ രഞ്ജിന്റെ പാട്ടുകൾ ബിജിഎംസ് നമ്മള് ഞാൻ ആദ്യം കേട്ടപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ഇറ്റ് വാസ് എ വെരി ഇമോഷണൽ സോങ് ഒരു ഇമോഷണൽ സീൻ ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത് ഞാൻ അതിനു വേണ്ടി ഞാൻ ജനറലി ഞാൻ ഒരു ഇമോഷണൽ സീൻ ചെയ്യുമ്പോൾ ഞാൻ ഇമോഷണൽ മ്യൂസിക്കാണ് കേൾക്കുന്നത് ഇനോ ഇത് ബി ഗോസ്പൽ അല്ലെങ്കിൽ ഒരു വെരി ഇമോഷണൽ സോങ് ആ മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രി ഒരു നൈറ്റ് ടൈമിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത് സോ സാർ ഈ പാട്ട് പ്ലേ ചെയ്തപ്പോഴും സാർ ആ മൂഡിന് വേണ്ടിയിട്ട് സാർ വാസ് തിങ്കിങ് സോ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ പാട്ട് ഫസ്റ്റ് കേട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈ ഐ സ്റ്റാർട്ട് ടിയറിങ് അപ്പ് എനിക്ക് മീനിങ് അത്രയ്ക്ക് മനസ്സിലായില്ല പക്ഷേ ബട്ട് ഈവൻ ദോ ദാറ്റ് ആ വോയിസ് കേട്ടപ്പോൾ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ എനിക്ക് അങ്ങനെ യുനോ ഇറ്റ് കെയിം വെരി നാച്ചുറലി ഈ ടിയേഴ്സ് ഒക്കെ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് കെയിം വെരി നാച്ചുറലി എന്താ പറയുന്നത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് അതിൻ്റെ സ്റ്റോറി ഓൾസോ ബിക്കോസ് സുരേഷ് സാർ ആയിരുന്നു സന്തോഷിനെ ഫ്രം ദ ഷോ എന്നാണ് കൊണ്ടുവന്ന ഈ പാട്ട് പാടാൻ സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി നൈസ് സോങ് അത് ആ പടം കാണുമ്പോൾ യു വിൽ നോ ഹൗ ഇമോഷണൽ ദാറ്റ് സോങ് ഈസ് സോ ബ്യൂട്ടിഫുൾ സോങ് ഓൾ ദ സോങ്സ് രണ്ട് സോങ്ങേ ഉള്ളൂ പക്ഷേ ഐ തിങ്ക് ബോത്ത് വെർ ഗ്രേറ്റ് ഈ പോലീസ് കഥാപാത്രത്തിന് വേണ്ടി ബോഡി എന്തെങ്കിലും രീതിയിൽ നിന്ന് പാകപ്പെടുത്തിയിരുന്നോ ജിമ്മിൽ പോവുക പുഷപ്പടിക്ക് എക്സ്ട്രാ ഒന്ന് പവറായിട്ട് നിൽക്കണല്ലോ കൈയൊക്കെ അങ്ങനെ ഒന്നുമില്ല ഫസ്റ്റ് ഒരു പടത്തിലും ചെയ്തായിരുന്നു പോലീസ് വേഷം പണ്ട് അംഗമാരി കഴിഞ്ഞിട്ട് അപ്പൊ അന്ന് മനസ്സിലായ കാര്യമാണ് ഒരുപാട് വയറുണ്ടെങ്കിൽ അലമ്പായിരിക്കും അപ്പൊ ഇത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഈ ടൈം ആയിപ്പോയിരിക്കും
ക്ഷീണിച്ചു. നിങ്ങളുടെ സുഹൃത്തിന്റെ പടം വരെ നന്ദി ചെയ്തു കുഞ്ഞൽദോ. അത് കഴിഞ്ഞാണ് ആചകചേന്ദ്രം കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നെ. അപ്പൊ അവിടത്തെ അത്യാവശ്യത്തിന് ഇച്ചിരി ഫൈറ്റും പരിപാടിയൊക്കെ ഉണ്ടല്ലോ അവിടത്തിന്. അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ. ഇപ്പൊ ബിജു മേനോൻ ചേട്ടന്റെ ഒരു കാര്യം നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര കുസൃതി എറിഞ്ഞ കാര്യമാണ് കുറച്ച് മടി കിട്ടുന്നുള്ളത്. പക്ഷെ എങ്കിലും പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്, ഡെഡിക്കേഷൻ അങ്ങനെ കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇറങ്ങിയ സിനിമയിൽ. അങ്ങനെ ചോദിക്കുകയാണ് കണക്ടഡ് ടു യുവർ ബോഡി ഒക്കെ വെച്ചിട്ട് മടിയുണ്ടോ? മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല, ജിമ്മും പരിപാടിയും ഓട്ടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യും രണ്ടു ദിവസം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പയ്യെ നിർത്തും. ഫുഡ് കണ്ട കഴിക്കും നമ്മള്, അത് ഒരു പ്രശ്നമാണ്. അങ്കമാലിക്കാരനല്ലേ, ആലുവക്കാരനാണ്. ആലുവയാണ്, ഓക്കെ, അടിപൊളി അല്ലേ. രണ്ട് രണ്ട് എക്സ്ട്രീം ആയിരിക്കും ഇവിടെ സ്പോർട്സ്, ഇവിടെ നമ്മള് ജീവിക്കാം, ഹരമാണ് ജീവിതം എന്ന് പറയുന്നത്. സുരേഷ് ഗോപി ചേട്ടൻ മൂവീസ് കണ്ടിട്ടുണ്ടോ? കമ്മീഷർ സിനിമ ഉണ്ടോ? അതൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഈ മുഖം അറിയില്ല, കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തായാലും കാവലൊക്കെ പഠിച്ചോളും, കണ്ടോളും, കുഴപ്പമില്ല. അപ്പോ പറയൂ, നമ്മള് കാവൽ സിനിമ കാണാൻ പോകുന്നവരോട് എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യേണ്ടത്? പ്ലീസ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയൂ. ഒരു ലോങ് ബ്രേക്കിന് ശേഷം ആണ് തിയേറ്റേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത്. സോ എല്ലാവരും സേഫ്റ്റി പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ട് പ്ലീസ് ഡു കം വാച്ച് ആ ഫിലിം ആൻഡ് സപ്പോർട്ട് അസ് ഓൺ ദി 25th ഓഫ് നവംബർ. എല്ലാവരും കാവൽ കാണണം, പ്ലീസ് സപ്പോർട്ട് അസ്, ആൻഡ് സീ യു സൂൺ. ഓക്കെ കിച്ചി ബ്രോ, തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പടം കാണാം. ഈ കൊറോണ കാരണം എല്ലാവരും ഒ ടി ടി റിലീസും ചെറിയൊരു ഫോണിലിരുന്നല്ലോ നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ മാറി ഇപ്പോൾ ബിഗ് സ്ക്രീനൊക്കെ ഓണായിട്ടുണ്ട്. അതുപോലെ സുരേഷിൻ്റെ തിരിച്ചുവരവാണ്. അപ്പൊ നമ്മളും കുറെ ആൾക്കാരൊക്കെ പടത്തിലുണ്ട്. അപ്പൊ പടം കാണാൻ വിജയിപ്പിക്കുക. ഹിറ്റ് ആവട്ടെ. ഇനിയും രണ്ടുപേർക്കും നല്ല നല്ല കഥ.